السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള വിവരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പറഞ്ഞത്. സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ പ്രമുഖയായ ഒരു ഭാര്യ തന്നെയാണ്. മാത്രമല്ല സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവരുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ഭാര്യമാർ അഭിമാനം കൊള്ളാറുണ്ട്. അവരൊക്കെ അറബി വംശജരാണെന്നും ഖുറൈശികളാണെന്നും ഒക്കെ പറഞ്ഞ് സഫിയ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മുമ്പിൽ അവർ അഭിമാനം കൊള്ളാറുണ്ട്. വലാഹ കലാമു അൻ സയ്യിദത്തി ഹഫ്സത്ത വ സയ്യിദത്തി ആയിഷത്ത റളിയല്ലാഹു അൻഹ അൻഹുമ മഹദിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഹഫ്സ റളിയല്ലാഹു അൻഹയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ പ്രതിപാദിച്ചപ്പോൾ അവർക്ക് വിഷമമായി. വതഅല്ലമത്ത് വഹദ്ദസത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയ തബിക്കി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സങ്കടം പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അലാ ഖുൽതി വകൈഫ തകൂനാനി ഖൈറൻ മിന്നി വസൗജി മുഹമ്മദൻ വഅബി ഹാറൂൻ വഅമ്മി മൂസ. എന്തിനാണ് അവർ അറബികളാണെന്നും ഖുറൈശികളാണെന്നും ഒക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുന്നത്? നിനക്കും പറയാമായിരുന്നില്ലേ, ഞാനും ഖൈർ തന്നെയാണല്ലോ. എൻ്റെ പിതാവ് ഹാറൂൻ അലൈഹിസ്സലാമാണ്. എൻ്റെ പിതാവിൻ പിതൃവ്യൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എൻ്റെ ഭർത്താവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ലോകത്തിൻ്റെ നേതാവാണ് എന്ന് പറഞ്ഞ് നിനക്കും അഭിമാനം കൊള്ളാമായിരുന്നില്ലേ എന്ന് പറഞ്ഞ് ഹഫ്സ സഫിയ റളിയല്ലാഹു അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിപ്പിക്കാറുണ്ട്. ഒരിക്കൽ സഫിയ ബീവി റളിയല്ലാഹു ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ബിന്ദു യഹൂദിയൻ യഹൂദിയുടെ മകളാണ് എന്നൊരു പരാമർശം വന്നു. സ്വാഭാവികമായും ഭാര്യമാർക്കിടയിലുണ്ടാകുന്ന ചില ചില്ലറ സംസാര വിഷയത്തിൽ അങ്ങനെ ഒരു പ്രയോഗം വന്നപ്പോൾ ഫബഖത് അള്ളാഹു റസൂലിൻ്റെ മുമ്പിൽ അവർ കരഞ്ഞു. അള്ളാഹു റസൂലിനോട് ആ സങ്കടം അറിയിച്ചു. അപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഹാറൂൻ അലൈഹിസ്സലാമാകുന്ന പ്രവാചകൻ്റെ മകളാണ്. അതുപോലെ നിൻ്റെ അമ്മ മുസാ നബി അലൈഹിസ്സലാമാണ്. നിൻ്റെ ഭർത്താവ് ലോകത്തിൻ്റെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തിനാണ് നീ സങ്കടപ്പെടുന്നത് എന്ന് അവരോട് പറഞ്ഞ് ഹഫ്സ സഫിയ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കുകയും ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് ഇത്തഖില്ലാഹ യാ ഹഫ്സ ഹഫ്സ പടച്ചവനെ നീ ഭയപ്പെടണം കേട്ടോ എന്ന് മറുപടി പറയുകയും ചെയ്തു. ഇമാം തുർമദി റളിയല്ലാഹു അൻഹു ഈ സംഭവം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹദിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ധാരാളം സഹാബി വൈദ്യന്മാർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ റബവ് അനി സയ്യിദ് സഫിയ ഇബ്നു അഖീഹ അവരുടെ സഹോദരപുത്രനാകുന്ന സഹോദരപുത്രനും അതുപോലെ തന്നെ അവർ എഴുത്തു ചൊല്ലിയ അടിമയാകുന്നയായിരുന്ന കിനാനയും യസീദ് ഇബ്നു മുത്അബ് എന്ന് പറയുന്ന മഹാനും സൈനുൽ ആബിദീൻ അലി ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹും മുസ്ലിമിന് സുഹവാൻ എന്ന് പറയുന്ന സഹാബി വൈദ്യന്മാരും ഒക്കെ താബിഈങ്ങളുമൊക്കെ മഹദിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായ സഫിയ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ സിഹാഹു സിത്തയുടെ 6 കിതാബുകളിലും നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നതാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഷ്ഇറു ബിഗുർബത്തി ഹാ റളിയല്ലാഹു അൻഹ ആയിഷ സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ അവർ മറ്റു ഭാര്യമാരിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു സ്വഭാവം, അതല്ലെങ്കിൽ അവരുടെ ഒപ്പം ഉള്ള അതുപോലുള്ള ഒരു അവസ്ഥ തനിക്കില്ല ഇല്ലല്ലോ എന്ന ഒരു വിഷയം. കാരണം അവർ അറബി വംശജയല്ല. മാത്രമല്ല മറ്റു ഭാര്യമാർക്ക് ഇല്ലാത്ത മറ്റു ഭാര്യമാർക്കുള്ള ഒരു പല പ്രത്യേകതകളും ഇവർക്ക് ഇല്ലായിരുന്നു. എപ്പോഴൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്വസിപ്പിക്കും, ഒരു പ്രത്യേകതക്കുറവും അങ്ങ് നിങ്ങൾക്കില്ല. സഫിയ റളിയല്ലാഹു തആല എന്നെ വിളിച്ച് പറയാറുണ്ട്, നിങ്ങൾ പ്രവാചകൻ്റെ മകളാണ്,
പ്രവാചകൻ നിങ്ങളുടെ സൗര പിതൃവിനുമാണ്, ഏറ്റവും വലിയ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുമാണ് എന്നൊക്കെ പറഞ്ഞ് മഹദിയെ പലപ്പോഴും സമാധാനിപ്പിക്കാറുണ്ട്. ഒരിക്കൽ സൈനബ് നബി റളിയല്ലാഹു തആല അൻഹയ്യ ഒപ്പമുള്ള ഒരു യാത്രയിൽ കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈറു ബിഗുർബതിഹ റളിയല്ലാഹു കാൻ യദാഫി അൻഹ കുല്ലമാ ഉതിഹത ലഹുൽ ഫുർസ وقيل انه صلى الله عليه وسلم كان في سفر ومعه صفيه وزينب بنت جحش ورياطري صفيه بيبيയും زيد زينب بنت جحش رضي الله عنهما മറ്റൊരു ബാരിയും സൈനബ് ബിന്തു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആകുന്ന മറ്റൊരു ബാരിയും ഉള്ള ഒരു യാത്രയിൽ അതല്ല ബഈറു സഫിയത്ത് റളിയല്ലാഹു അൻഹ സഫിയ ബിബി റളിയല്ലാഹു അൻഹു അൻഹയുടെ ഒട്ടകം അതിൻ്റെ രോഗം ബാധിച്ചു, അത് കിടന്നു. ഫഖത്ത് മഹദി കരഞ്ഞു. ഫജാഅഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അവസരത്തിൽ അല്ലാഹു റസൂൽ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വാഹദ യംസഹു ദുമുഅഹ ബിയദിഹി ഷരീഫ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ കരങ്ങളെ കൊണ്ട് അവരുടെ കണ്ണുനീരുകൾ ഒപ്പിയെടുത്തു, അവരെ സമാധാനിപ്പിച്ചു. വഖാന ഫീ ഇബ്നി സയ്യിദത്തി റളിയല്ലാഹു അൻഹ ഫളുൻ, അതേസമയത്ത് നബി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകത്തിന് വലിയ ഇക്കാര്യമായ തകരാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരോട് പറഞ്ഞു, ഫഖാല ലഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബഈറ സഫിയ യഅതല്ലഹു വഅതൈതഹ ബഈറൻ, സഫിയയുടെ ഒട്ടകത്തിന് അല്പം പ്രശ്നമുണ്ട്, ആയതുകൊണ്ട് നീ അവർ നിങ്ങളുടെ ഒട്ടകം നൽകി അവരെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സൈനബ് ബിബി റളിയല്ലാഹു അൻഹ അതിനെ കൂട്ടാക്കിയില്ല. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കോപമുണ്ടാക്കി. ഫഖാലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറ സയ്യിദത്ത് സൈനബ് റളിയല്ലാഹു അൻഹ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു റിക്വസ്റ്റ് അത് സ്വീകരിക്കാതെ വന്നപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിൻ്റെ റസൂലിന് കോപമായി, പ്രയാസമായി. 3 മാസത്തോളം, അതല്ല 2 മാസത്തോളം അവരുമായുള്ള ബന്ധം ഉണ്ടായില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹദിയായ സഫിയ ബിബി റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഒരു മഹദിയായിരുന്നു. ഒരിക്കൽ അവിടുത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ആ രോഗത്തിൽ സഫിയ ബിബി റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, വല്ലാഹി യാ നബിയല്ലാഹ് ലവദിത്തു, ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ, അങ്ങക്കുണ്ടായ ഈ അസുഖം അത് എന്നിൽ ഉണ്ടായെങ്കിൽ, അങ്ങ് അനുഭവിക്കുന്ന ആ പ്രയാസം എനിക്കായിരുന്നെങ്കിൽ എന്ന് പോലും ഞാൻ കൊതിച്ചു പോകുന്നു നബിയെ, അങ്ങയുടെ പ്രയാസം എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റു ഭാര്യമാർ അവരെ പിന്തിരിപ്പിക്കുവാൻ നോക്കി, അവരെ തോണ്ടിക്കൊണ്ട് അവിടെ നിന്ന് സ്ഥലം മാറ്റുവാൻ ശ്രമിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം കണ്ടു. അറിഞ്ഞു അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു ഭാര്യമാരോട് അങ്ങനെ ചെയ്തത് ശരിയല്ല എന്ന അർത്ഥത്തിന് വിലക്കുകയും സഫിയ ബിബി റളിയല്ലാഹു തആല അൻഹയെ സമാധാനിപ്പിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ പോലും ഫഅഖദ യംസഹു ദുമുഅഹ ബിയദിഹി ശരീഫ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ആ കരങ്ങളെ കൊണ്ട് മഹദിയായ സഫിയ ബീവിയുടെ കണ്ണീര് നേരത്തെ മുമ്പ് ഒപ്പിയതുപോലെ ഈ അവസരത്തിലും സഫിയ ബീവി റളിയല്ലാഹു അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനിപ്പിക്കുകയുണ്ടായി. മഹദിയായ സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ ഇശാഇൻ്റെ സമയമാണ്, രാത്രി സമയം. ആ സമയത്ത് പള്ളിയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ കാണുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വീടുകളിലേക്ക് അവിടുത്തെ ഭാര്യമാരുടെ ഭവനങ്ങളിലേക്ക് പോകാറില്ല, പള്ളിയിൽ തന്നെ ഇരിക്കാറാണ് പതിവ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെ സന്ദർശിക്കുവാൻ, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുവാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി. അതേസമയത്ത് തഹദ്ദസത്ത് ഇൻദഹു സാഅത്തം മിനൽ ഇശാ, രാത്രിയുടെ ആ ഇശാ സമയത്ത് ആ 1 മണിക്കൂർ ഏകദേശം കുറേ സമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സംസാരിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് സൈനബ് സഫിയ ബിബി റളിയല്ലാഹു അൻഹ തിരിച്ചു പോരുമ്പോൾ അവരോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂലും തിരിച്ചു പോന്നു. അവരെ വീട് വരെ അനുഗമിക്കുവാൻ അള്ളാഹുവിൻ്റെ റസൂൽ തയ്യാറായി. ഹത്തായത ബലഗത്ത് ബാബൽ മസ്ജിദ്, പള്ളിയുടെ വാതിലിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ അല്ലദീ കാനന്ത മസ്കിനി ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ, ഉമ്മു സൽമ ബിബി റളിയല്ലാഹുവിൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു പള്ളിയുടെ ഒരു കവാടം. അവിടെ എത്തിയപ്പോൾ രണ്ടാളുകളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കാണുകയാണ്. അൻസ്വാറുകളിൽ നിന്ന് രണ്ടാളുകൾ, ആ രണ്ടാളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, രിസ്റ്റിക്കുമാ
നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ. ഇന്ന സിന്നഹ സഫിയ ബിന്ദു ഹയ്യയി, ഇത് എൻ്റെ ഭാര്യയാകുന്ന സഫിയാണ് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. മറ്റൊരു സ്ത്രീയുമായി ഞാൻ പോവുകയല്ല ഈ സമയത്ത് ചെയ്യുന്നത്. ഇത് എൻ്റെ സ്വന്തം ഭാര്യയായ സഫിയയാണ് എന്ന് ആ രണ്ടാളുകളോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാലാ, അവരണ്ട് പേരും പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, എന്താണിത് നബിയെ, അങ്ങ് ഞങ്ങൾ അങ്ങയെക്കൊണ്ട് കുറിച്ച് സംശയിക്കുകയാണ്. കബറാലിഹിമാദാലിക്ക, ആ പത് പറഞ്ഞപ്പോൾ അവർക്കത് വളരെ പ്രയാസമായി തോന്നി. അപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു, പക്ഷേ തെറ്റിദ്ധാരണ നീക്കുക അതെൻ്റെ ബാധ്യതയാണല്ലോ. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് മോശമായ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതുപോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂക്ഷിച്ചിരുന്നു. അവരുടെ ആ തെറ്റിദ്ധാരണ തദവസരത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ദൂരീകരിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇന്നശ്ശൈത്താൻ എജിരി ബിനിമിൻ ആദമ മജറദ്ദമി, മനുഷ്യ പിശാജ് മനുഷ്യ ശരീരത്തിൽ രക്തധമനികളിലൂടെ സഞ്ചരിക്കുവാനുള്ള കഴിവ് പിശാചിനുണ്ട്. വൈനീ ഹസീത്തു അയ്യഖദിബ ഫീയ, നിങ്ങളുടെ ഫീ കുലൂബിക്കും ആശയാൻ, എന്നെക്കുറിച്ച് നിങ്ങൾ ഹൃദയത്തിൽ വല്ലതും തോന്നിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അങ്ങനെ തോന്നിപ്പോകുന്ന പക്ഷം നിങ്ങളുടെ ഈമാനിന് അത് ബാധകമാകും, അത് ബാധിക്കുമല്ലോ, അത് എഫക്റ്റ് ചെയ്യുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ അക്കാര്യം ആ തെറ്റിദ്ധാരണ നീക്കുവാൻ വേണ്ടി ഞാൻ ഉണർത്തിയതാണെന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുകയുണ്ടായി. മഹദിയായ സഫിയ ബിവി റളിയല്ലാഹു തആല അൻഹ, ഹിജ്റിയുടെ 50-ാമത്തെ വർഷം, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് ഈ ലോകത്തിൽ നിന്ന് വിട വാങ്ങിയത്. ദുഫിയത്ത് റളിയല്ലാഹു അൻഹാവിൽ ബഖീഇ മഅ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അൽഹഖഹ ബിഹബീബിഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹിമഹുല്ലാഹ് വൽഹഖന ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹ വബി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ജമീഅൻ ഇൻഷാ അല്ലാഹ്. മറ്റു ഭാര്യമാരൊക്കെയും അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ബഖീ എന്ന ആ ഖബറിസ്ഥാനിൽ അവരെയും ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് അവർ വഫാത്തായ സമയം അവിടെ തന്നെയാണ് അവരെയും മറമാടിയിട്ടുള്ളത്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവിടുത്തെ ഭാര്യമാരും അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളും ഒക്കെ പോകുന്ന സ്വർഗ്ഗലോകത്ത് അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.